ഏഷ്യാനെറ്റ് ന്യൂസ് ഓഫീസിലെ SFI അതിക്രമം, മാധ്യമങ്ങളെ ഭീഷണിപ്പെടുത്തി കീഴ്പ്പെടുത്താനുള്ള ശ്രമമെന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകൻ BRP ഭാസ്കർ. SFI ആക്രമണം വളരെ ഗൗരവത്തോടെ കാണേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മാധ്യമ സ്ഥാപനങ്ങൾ തുറന്ന സ്ഥലങ്ങളാണ്, ഏതൊരു വ്യക്തിക്കും കയറി ചെല്ലാവുന്ന സ്ഥലമാണ്. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവിടെ പറയാവുന്നതാണ്. അപ്പോൾ മാധ്യമം ചെയ്ത എന്തിനോടെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പുള്ള ആളുകൾക്ക് അത് പ്രകടിപ്പിക്കുവാൻ പല മാർഗങ്ങളുണ്ട്. മാന്യമായ രീതിയിൽ അത് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ നേരിട്ട് പരാതി പറഞ്ഞിട്ട് പ്രയോജനമില്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ അതിനും പരിഹാര മാർഗങ്ങളുണ്ട്. ചാനലുകളെല്ലാം ചില സംഘടനകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അവിടെ പോയി പരാതിപ്പെടാം. ഇതൊന്നും ചെയ്യാതെ നേരെ ഒരു ആപ്പീസിനകത്ത് അതിക്രമിച്ച് കയറുകയും അവിടെ കാര്യങ്ങളെല്ലാം താറുമാറാക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രകടനമാണ് SFI നടത്തിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുന്നത് മാത്രമല്ല, മാധ്യമങ്ങളെ ഭീഷണിപ്പെടുത്തി കീഴ്പ്പെടുത്താനുള്ള ഒരു ശ്രമം കൂടിയാണ് എന്ന് നാം കാണേണ്ടതുണ്ട്. ഇന്ന് കേരളത്തിൽ നടക്കുന്ന ചില സംഭവങ്ങൾ ഇതുമായി കൂട്ടിച്ചേർത്ത് വായിക്കണം എന്നെനിക്ക് തോന്നുന്നു. ഭരണകൂടം പല പ്രതിസന്ധികളും നേരിടുന്ന ഒരു ഘട്ടമാണ്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നടക്കുന്നുണ്ട്. ഈ പ്രതിരോധത്തിലായിരിക്കുന്ന ഭരണകക്ഷിയെ നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷം നേരിടുന്നുണ്ട്. അവർ ചെയ്യുന്നത് ഇഷ്ടപ്പെടാതെ അതിനോട് മുഖ്യമന്ത്രി വളരെ ശക്തമായി പ്രതികരിച്ചു, അത് ചെയ്യാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് പ്രതിപക്ഷ നേതാക്കൾ പറഞ്ഞത് രേഖകളിൽ നിന്ന് മാറ്റുക, ആ തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് നമ്മുടെ സഭയുടെ സ്പീക്കർ പോയത് നാം കണ്ടു. ഇത് പാർലമെൻറ്റിലും നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പാർലമെൻറ്റിനകത്ത് അല്ലെങ്കിൽ നിയമസഭയ്ക്കകത്ത് പറയുന്ന കാര്യങ്ങൾ അതിന് ആളുകൾ അറിയാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യണമെന്ന് പോലും ഭരണത്തിലിരിക്കുന്നവർ കരുതുന്ന ഒരു കാലഘട്ടമാണിത്. അങ്ങനെയുള്ളൊരു സമയത്ത് ഒരു ഭരണകക്ഷിയുടെ പോഷക സംഘടന കൊച്ചിയിലെ ഏഷ്യാനെറ്റ് ന്യൂസ് ഓഫീസിൽ നടത്തിയതുപോലുള്ള ഒരു ആക്രമണം വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം.